തെരഞ്ഞെടുപ്പ് ദിവസം കാർ ആക്രമിച്ചെന്ന സംഭവത്തിൽ EMCC ഡയറക്ടർ ഷിജു വർഗീസ് കസ്റ്റഡിയിൽ. ഗോവയിൽ നിന്നുമാണ് ചാത്തന്നൂർ DYSPയുടെ നേതൃത്വത്തിലുള്ള സംഘം ഷിജു വർഗീസിനെ പിടികൂടിയത്. കേസിൽ തിരുവനന്തപുരം സ്വദേശിയായ കൊട്ടേഷൻ സംഘാംഗം പിടിയിലായിരുന്നു. ആക്രമണത്തിന് ശേഷം സംഘം രക്ഷപ്പെട്ട കാറും പോലീസ് കസ്റ്റഡിയിലെടുത്തു. തനേഷ് തമ്പി ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. തനേഷ്, ഈ പോലീസിന്റെ അന്വേഷണത്തിൽ ഈ ഷിജു വർഗീസ് ആക്രമിക്കപ്പെട്ടത് അയാൾ കൊടുത്ത കൊട്ടേഷൻ തന്നെ എന്നുള്ള വിലയിരുത്തലാണോ? ഈ പിടിയിലായ ആളിൽ നിന്ന് ലഭിച്ച വിവരങ്ങളാണോ ഇത്തരത്തിലൊരു കസ്റ്റഡിയിൽ എടുക്കലിലേക്ക് അടക്കം പോലീസ് നീങ്ങാൻ കാരണം? നിമി, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പ്രത്യേക പോലീസ് സംഘം ഷിജുവിനെ നിരീക്ഷിച്ചു വരികയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിന് പിന്നാലെയാണ് ഷിജുവിനെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. ഇതോടുകൂടി ഈ തെരഞ്ഞെടുപ്പ് ദിവസം EMCC MD ഷിജു വർഗീസിന്റെ കാർ ആക്രമിച്ച കേസിൽ ഒരു വലിയ വഴിത്തിരിവ് ഉണ്ടായിരിക്കുകയാണ്. പരാതിക്കാരനായ ഷിജു വർഗീസിനെ തന്നെ പോലീസ് ഗോവയിൽ നിന്നാണ് കസ്റ്റഡിയിൽ എടുത്തത് എന്നുള്ളതാണ് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന വിവരം. കേസിൽ ഷിജുവിന് പങ്കുണ്ടോ എന്ന് പോലീസ് അന്വേഷിച്ചു വരികയായിരുന്നു. ആ ഒരു നിരീക്ഷണത്തിൽ തന്നെയായിരുന്നു ഷിജു വർഗീസ് ഈ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ ഉണ്ടായിരുന്നത്. ഇന്ന് കൊട്ടേഷൻ സംഘാംഗം ബിനുകുമാർ, അതുപോലെ തന്നെ ഷിജുകുമാറിന്റെ മാനേജർ ശ്രീകാന്ത് തുടങ്ങിയവരെയും പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരുന്നു. നേരത്തെ കുണ്ടറ നിയമസഭാ മണ്ഡലം പരിധിയിൽ ഉൾപ്പെട്ട കണ്ണനല്ലൂർ കുരിപ്പള്ളി റോഡിൽ വെച്ചാണ് പോളിംഗ് ദിവസം പുലർച്ചെ തന്റെ കാറിന് നേരെ മറ്റൊരു കാറിൽ വന്ന സംഘം പെട്രോൾ പമ്പ് എറിഞ്ഞു എന്നുള്ള ഒരു പരാതി ഷിജു വർഗീസ് ഉന്നയിച്ചത്. എന്നാൽ ഷിജു വർഗീസ് പറഞ്ഞ സമയത്ത് ആ തരത്തിലുള്ള വാഹനം കടന്നുപോയതിന്റെ സൂചനകളൊന്നും ഉണ്ടായിരുന്നില്ല. പോലീസ് നാട്ടുകാരിൽ നിന്ന് ശേഖരിച്ച പ്രാഥമിക വിവരങ്ങളിലും ഇത്തരത്തിലുള്ള ഒരു അക്രമം നടന്നുവെന്ന മൊഴികൾ ലഭ്യമായിരുന്നില്ല. ഈ പശ്ചാത്തലത്തിലാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് ഷിജു വർഗീസിനെ തന്നെ സംശയിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോലീസ് എത്തിച്ചേർന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും വലിയ അപ്രതീക്ഷിതമായ ഒരു വഴിത്തിരിവ് ഈ കേസിൽ ഉണ്ടായിരിക്കുന്നു. ഷിജു വർഗീസിനെ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ്. ഗോവയിൽ നിന്നാണ് പ്രത്യേക അന്വേഷണ സംഘം ഷിജു വർഗീസിനെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. ശരി തനേഷ്.